എനിക്ക് ഒരു പി ആർ ടീമോ അന്നും ഇല്ല ഇന്നും ഇല്ല. നിങ്ങൾ ഏത് ഏജൻസിനെ വെച്ചോ അന്വേഷിച്ചു നോക്കിക്കോ. എൻ്റെ പി ആർ എൻ്റെ ഓഫീസിലെ പാവപ്പെട്ട പ്രമോദും അതുപോലെ തന്നെ എൻ്റെ മീഡിയ കൈകാര്യം ചെയ്യുന്നൊരു ചെറിയ കുട്ടി ഉണ്ടായിരുന്നു നവനീത് അല്ലേ. അവനൊന്നും വെളിയിൽ അറിയപ്പെടുന്നതോ അല്ലെങ്കിൽ വലിയ സാമർഥ്യക്കാരല്ല, പക്ഷേ അവർക്കെല്ലാം ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ആത്മാർത്ഥമായിട്ട് ചെയ്യുക, ചെയ്യുന്ന കാര്യങ്ങൾ പറയുക, പിന്നെ വാർത്തയായി കൊടുക്കുക, എല്ലാം ഒരു ചെറിയ സ്കെയിലിൽ. എനിക്കൊരു വലിയ ഇലക്ട്രോണിക് സംവിധാനം പോലും എൻ്റെ ഓഫീസിലുണ്ടായിരുന്നില്ല. അവസാനം ഇങ്ങനെ വെളിയിൽ നിന്ന് ആളുകളൊക്കെ വിളിക്കാൻ തുടങ്ങിയിരിക്കുന്നു, പിന്നെ ഓൺലൈൻ ഇൻ്റർവ്യൂ ഒക്കെ ചോദിക്കുന്നു. ഈവൻ ഐക്യരാഷ്ട്രസഭ എന്നെ വിളിച്ചല്ലോ സംസാരിക്കാൻ. അപ്പോഴാണ് എൻ്റെ ഓഫീസിലൊരു സ്ക്രീൻ ഇല്ല എന്നുള്ളത് മനസ്സിലായത്. അത് രാജൻ കോബ്രഗഡെ വന്നപ്പോഴാണ്. അതുവരെ അതും ചിന്തിച്ചിട്ടില്ല. എൻ്റെ 3 കൊല്ലം കഴിഞ്ഞിട്ടാണല്ലോ രാജൻ കോബ്രഗഡെ സെക്രട്ടറി ആയിട്ട് വരുന്നത്. രാജ പറഞ്ഞു, വാട്ട് ഈസ് ദിസ്, ദി ഓഫീസിൽ ഒരു സംവിധാനവും ഇല്ല, അങ്ങനെ മിനിസ്റ്റർ അത്രയാളോട് സംസാരിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് ജഗപുകയാക്കി. രാജനാണ് എൻ്റെ ഓഫീസിലൊരു സ്ക്രീനൊക്കെ കൊണ്ടുവച്ച് അതിൽ നേരിട്ട് സ്ക്രീനിൽ നോക്കിയിട്ട് പറയാനൊരു സംവിധാനം ഉണ്ടാക്കിയത്. അതുപോലും എൻ്റെ ഓഫീസിലുണ്ടായിരുന്നില്ല. സാധാരണ വൈകുന്നേരം ആകുമ്പോൾ വാർത്ത കൊടുക്കും പത്രങ്ങൾക്ക്, ആർക്ക്, നിങ്ങൾക്കൊക്കെ അതും. പിന്നെ ഈ മറ്റേ ഇവരുടെ സ്നേഹാകോശിയൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ NDTV-ൻ്റെ. പിന്നെ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ മറ്റേ ഇതിൻ്റെ PTI-ൻ്റെ മറ്റോ. ഇവർ വന്നിട്ട് സാധാരണ മലയാളം പത്രത്തിന് ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് ഒരു ബൈറ്റ് എന്ന് പറയും. ഞാൻ പറയും, ഈ ഇംഗ്ലീഷ് ഭാഷ എനിക്കത്ര വശമുള്ളതല്ല, അതുകൊണ്ട് ഞാൻ പറയില്ല. അവരാ എന്നെക്കൊണ്ട് ഇംഗ്ലീഷ് പറയിപ്പിച്ചത്. ഞാൻ ആ കുട്ടിയോട് എപ്പോഴും പറയും, ഒരു റിക്സണും സ്നേഹാകോശിയും ഒക്കെ പിന്നെ പേരെടുത്ത് തന്നെ പറയാൻ പറ്റിയ ആളുകൾ. വിടില്ല, മേഡം 2 വാക്ക് ഞങ്ങളെ അവിടെ നിന്ന് വിളിക്കുന്നു, പിന്നെ പത്രത്തിൽ നിന്ന് മേഡത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുക്കണമെന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്ത 2 വാചകം ഞാൻ പറയുന്നത്, വൈകുന്നേരം പിന്നെ ട്രോള് വരും, ഇംഗ്ലീഷ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ട്. പക്ഷേ അധികം കൈകാര്യം ചെയ്യുന്നില്ലല്ലോ നമ്മളാ ഭാഷ. പഠിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ ഇത് പ്രയോഗിക്കും പോലെയല്ലേ. ഫ്ലുവൻ്റ് ആയിട്ട് ചിലപ്പോൾ വന്നില്ലെങ്കിലും നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ ഈ കുട്ടികൾ വിടുമായിരുന്നില്ല. ഞാൻ പറയുന്ന ലൈവ് തരില്ല, നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് കൊടുക്കുമോ, അങ്ങനെ ഞാൻ തരാം നിങ്ങളെ വിശ്വസിച്ചിട്ട്. ആ ലൈവ് എടുക്കുന്നില്ല. പിന്നെ പിന്നെ ലൈവ് കൊടുക്കാൻ തുടങ്ങി. BBC ഒക്കെ ലൈവ് ചോദിച്ചു. അപ്പോൾ എനിക്ക് തോന്നി ചെയ്തത് പറയുന്നതിന് വിരോധമില്ല. ഇപ്പോൾ അവിടെ ബാൾട്ടിമോറിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ സ്വപ്നയും വിചാരിച്ചില്ല ഞാൻ സംസാരിക്കേണ്ടി വരുന്നു. പക്ഷേ ഈ ശാസ്ത്രജ്ഞന്മാരെല്ലാം കൂടി ഇങ്ങനെ ഇരുന്നു, മുഖ്യമന്ത്രിയുണ്ട്, ഞാനുണ്ട്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടത്, നിപ്പ എങ്ങനെയാണ് കണ്ടെയ്ൻ ചെയ്തതെന്ന് അവരോട് ഇങ്ങനെ മലയാളത്തിൽ പറയാൻ പറ്റുമോ. അവിടെ ചെന്നിട്ട് തർജ്ജമൊക്കെ ആളെ കൊണ്ടുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ, പറഞ്ഞു. അപ്പം ചെയ്ത കാര്യങ്ങളാണ്, തെറ്റാതെ പറഞ്ഞു. അവർക്ക് വലിയ സന്തോഷമായി അത്. അപ്പോൾ അതാണ് എൻ്റെ PR. അല്ലാണ്ട് എനിക്ക് വേറെ സ്വയം ചെയ്യുന്ന കാര്യങ്ങളാണ്, പക്ഷെ ചെയ്ത കാര്യമേ പറയുന്നുള്ളൂ. അപ്പോൾ അത് തെറ്റാനിടയില്ല. അങ്ങനെയാണ് ഈ അങ്ങനെയാണ് BBC ഒക്കെ ഈ കുട്ടികൾ കൊടുത്ത ബൈറ്റൊക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് അവർ നേരിട്ട് എന്നെ ഇൻ്റർവ്യൂവിനൊക്കെ വിളിക്കാൻ തുടങ്ങി. എല്ലാവരും വിളിച്ചിരുന്നു, ദി പ്രിൻറ്റ്, മറ്റേ ഏതൊക്കെയോ ഇംഗ്ലീഷ് മീഡിയാസ്, ഇപ്പം എനിക്കെല്ലാത്തിൻ്റെയും പേരെന്നെ ഓർമ്മയില്ല. ഡയറക്റ്റാണ് അത്. ഏതെങ്കിലും ഒരു മാധ്യമത്തെ വെച്ചിട്ട്, ഒരാളെ വെച്ചിട്ട് ഒരു PR വർക്ക് ചെയ്യിച്ചതല്ല. അതാണ് എൻ്റെ അത്ഭുതം. ഇതിങ്ങനെ സംഭവിച്ചു എന്നുള്ളതേ ഉള്ളൂ. എങ്ങനെ എനിക്കറിയില്ല, ഇപ്പോഴും എനിക്ക് അത്ഭുതമാണ് എങ്ങനെ ഞാൻ ഇവരുടെ ഇടയിൽ അറിയപ്പെടുന്ന ആളായി എന്നുള്ളത്. അതൊരു യാദൃച്ഛികതയാണ്. സ്വാഭാവികമായിട്ടും ഒരു സന്ദർഭത്തിൽ നമ്മളെ ആക്ട് ചെയ്തു, അതിനെ ആളുകൾ അംഗീകരിച്ചു, അങ്ങനെ വന്നു. അല്ലാണ്ട് ഞാൻ ജന്മനാ ഒരു മഹാ പിന്നെ മനുഷ്യനായിട്ട് അങ്ങനെ വന്നിട്ട് അറിയപ്പെട്ടതോ അല്ല, അറിയപ്പെടാൻ വേണ്ടി കരുതി കൂട്ടി ആസൂത്രണം ചെയ്തിട്ട് ഒരു സാധ്യത ഉണ്ടാക്കിയിട്ട് അറിയപ്പെട്ടതോ അല്ല. പെട്ടുപോയില്ലേ കോവിഡ് കാലത്ത്? സ്വീഡൻ്റെ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഞങ്ങളെ ആരും മാതൃകയാക്കരുത്, ഞങ്ങൾക്ക് തെറ്റിപ്പോയി എന്ന് ഒരു ഘട്ടത്തിൽ. അപ്പോൾ അതിലും ഭേദമാണ് ശൈലജ ടീച്ചർ സംഘം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് നമുക്ക് റിസൾട്ട് കിട്ടിയതിന് ശേഷം. നമ്മൾ അവരെയൊന്നും നോക്കിയിട്ടല്ല, നമ്മൾ പ്രായോഗികമായിട്ട് യാഥാർത്ഥ്യം എന്താണ് അത് വെച്ചിട്ട് നമുക്കറിയുന്ന സയൻസും ചേർത്ത് ഇതിനെ പ്രതിരോധിക്കാൻ. ഞാൻ മാത്രമല്ല, പാക്കേജ് പ്രഖ്യാപിക്കുന്നു മുഖ്യമന്ത്രി, സൗജന്യ ചികിത്സ പ്രഖ്യാപിക്കുന്നു. അപ്പോൾ ഒരു ഗവൺമെൻറ് ആസ് എ ഹോൾ അതാണ് അത് ചെയ്ത കാര്യം. നമ്മൾ പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര ഇമ്പ്രഷനായി. അതുവരെ ശൈലജ ടീച്ചർ അറിയപ്പെടുന്ന ആളാണോ, പിണറായി അറിയപ്പെടുന്ന ആളാണോ, ഇതൊന്നും അവർ ചിന്തിച്ചിട്ടില്ല. അവരുടെ തന്നെ വലിയ ഒരു പേജ് നിറയെ പിന്നെ കൊറോണ വൈറസ് ലെയർ, കേരള റോക്ക് സ്റ്റാർ മിനിസ്റ്റർ എന്നുള്ള മറ്റേ സ്വപ്നേവി കരുതിയതല്ല ഞാൻ അത് കണ്ടിട്ട് മതി മറന്നിട്ടുമില്ല. കാരണം ഇതെല്ലാം ഒരു നിർണായക ഘട്ടത്തിൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രശംസ മാത്രമാണ്. ഇതല്ല എല്ലാ കാലവും നിലനിൽക്കുന്നതല്ല. അതിനെയാണ് മുല്ലപ്പള്ളി പറഞ്ഞത് റോക്ക് ഡാൻസർ എന്ന് എഴുതി. ഈ
സ്വാഭാവികമായിട്ടും നമുക്ക് മനുഷ്യരല്ലേ, എനിക്ക് നല്ല പ്രയാസം ഉണ്ടായിരുന്നു കേട്ടപ്പോൾ. പിന്നെ മന്ത്രിയായപ്പോൾ ഒരു രണ്ട് മൂന്ന് സന്ദർഭത്തിൽ ഞാൻ ഒരു കാര്യം ഇതിനകത്ത് എഴുതിയിട്ടില്ല ബുക്കിൽ. എന്നാലും ചിലപ്പോൾ ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്കെല്ലാം മന്ത്രി രാജിവെക്കുക എന്നെല്ലാം പറയുമ്പോൾ ആദ്യമായിട്ടാണ് എനിക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം. എന്നെ അങ്ങനെ അധികം ആളുകൾ കുറ്റപ്പെടുത്താനുള്ള ഒരു മേഖലയിൽ ഞാൻ പോയിട്ടില്ല. എൻ്റെ പാർട്ടി വർക്കല്ലാണ്ട് പിന്നെ എം എൽ എ ആയിരിക്കുമ്പോൾ എന്നാൽ കഴിയുന്നത് ചെയ്യുന്നു. ഞാൻ തീരുമാനം എടുക്കുന്ന ഒരാളല്ല, അപ്പോൾ കുറ്റപ്പെടുത്തേണ്ട കാര്യമല്ല. ചെറിയ നിസ്സാരമായ സംഭവങ്ങൾക്ക് പോലും ചിലപ്പോൾ കാര്യമറിയാതെ കുറ്റപ്പെടുത്തുമ്പം നല്ല വിഷമം തോന്നിയിട്ടുണ്ട്. ഞാനങ്ങനെ ഒരു ഭയങ്കര ഒരു ഭയങ്കര കരുത്തായിട്ട് ഒന്നും ശ്രദ്ധിക്കാത്ത അങ്ങനെയല്ല. എനിക്ക് ചെറിയ എന്നെ വിമർശിക്കുമ്പോഴൊക്കെ വിഷമമൊക്കെ വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും മുല്ലപ്പള്ളിയൊക്കെ ഇങ്ങനെ. പക്ഷേ കോൺഗ്രസ്സിനകത്ത് നിന്ന് തന്നെ ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചിരുന്നു. ഞാൻ പേരൊന്നും പറയുന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടാവണ്ട. ടീച്ചർ ഒട്ടും വിഷമിക്കേണ്ട കേട്ടോ, അത് അയാളൊന്നും ഓർക്കാതെ പറഞ്ഞതാണ്, ഞങ്ങൾക്കൊന്നും അഭിപ്രായമല്ല. കോൺഗ്രസ്സിനകത്ത് നിരവധി, ഇപ്പോൾ അസംബ്ലിക്കകത്ത് തന്നെ ചിലപ്പോൾ അതിരൂക്ഷമായിട്ട് അവർ സംസാരിച്ച് കഴിഞ്ഞാൽ എന്നെ പേഴ്സണലായിട്ട് കാണുമ്പോഴും ടീച്ചറെ പേഴ്സണലായിട്ട് എടുക്കരുത്, പേഴ്സണലായിട്ട് ഞങ്ങൾക്കൊക്കെ ടീച്ചറോട് നല്ല ഇഷ്ടമാണ്. പിന്നെ അതുകൊണ്ട് അത് പൊളിറ്റിക്സാണ്, അങ്ങനെ ഉണ്ടാവും, പേഴ്സണലായിട്ട് എടുക്കരുതെന്ന് പറയും ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിൽ. അപ്പോൾ പറഞ്ഞിട്ട് അവർക്കൊരു വിഷമാവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ആശ്വാസമാവും, കാരണം ഇവരാരും പേഴ്സണലായിട്ട് തന്നെ വെറുക്കുന്നില്ല. പിന്നെ ഇത് പൊളിറ്റിക്സ് ആണ്, അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. മുല്ലപ്പള്ളി തന്നെ പൊതുവായിട്ട് പറയും, മുല്ലപ്പള്ളി എന്നോട് ഭയങ്കര ഇഷ്ടം കാണിക്കുന്ന ഒരാളായിരുന്നുണ്ട്. മുല്ലപ്പള്ളി തന്നെ ആരോടൊക്കെയോ പറഞ്ഞു, എനിക്ക് ശൈല ടീച്ചർ പണ്ടേ അറിയാം, ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സാണ്. പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുല്ലപ്പള്ളീൻ്റെ ഭാര്യയും മകളെയും കണ്ടിരുന്നു, അവരോടി വന്ന് എൻ്റെ അടുത്ത് ടീച്ചർ എത്രയെ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊന്നും അത് മനസ്സിൽ സൂക്ഷിച്ചിട്ടില്ല. മുല്ലപ്പള്ളി ആ സമയത്ത് അങ്ങ് ബീറ്റിംഗ് ദ ബുഷ് ആയിട്ട് പറഞ്ഞു. കോൺഗ്രസിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പേടി ശൈലജ ടീച്ചർ അടുത്ത സി എം കാൻഡിഡേറ്റ് ആയിട്ട് വരും എന്നുള്ളതാണ്. അങ്ങനെ വന്നാൽ ഒരു സ്വീപ്പാണ് അവർ തന്നെ അസസ് ചെയ്യുന്നത്, അതിനൊരു സാധ്യത ടീച്ചർ കാണുന്നു? എന്നെ പേടിക്കണ്ടെന്ന് അവരോട് പറഞ്ഞേക്ക്, യാതൊരു കാരണവശാലും ഭയപ്പെടണ്ട, എന്നെ പേടിക്കണ്ട. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പേടിക്കണമെന്നും കൂടി അവരോട് പറഞ്ഞേക്ക്.